നമസ്കാരം. റാഫ്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇല്ല, കളി കഴിഞ്ഞിട്ടില്ലെന്ന് അറിയാം. മാക്സിയും പാറ്റ് കമ്മിൻസും ക്രീസിൽ നിൽക്കുമ്പോൾ ഓസ്ട്രേലിയ കളി പൂർണ്ണമായും കൈവിട്ട് എന്ന് പറയാൻ എന്തായാലും എനിക്ക് ധൈര്യമില്ല. 22-ാമത്തെ ഓവറിൽ നൂർ അഹമ്മദ് എറിഞ്ഞ ഓവറിൽ 5-ാമത്തെ പന്തിൽ മാക്സിയുടെ ആ ഒരു സിമ്പിൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞില്ലേ, അതിനി കളിയെ ഏതുവരെ കൊണ്ടുവന്നെത്തിക്കും എന്നറിയില്ല. മാക്സി പോലും അവിശ്വസനീയതയോടുകൂടി ചിരിക്കുന്നത് കണ്ടു, കാരണം അത്രയും സിമ്പിൾ ക്യാച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഓവറിലെ ഒരു LBW അപ്പീലിൽ നിന്ന് അദ്ദേഹം റിവ്യൂ കൊടുത്ത് രക്ഷപ്പെട്ടതുമായിരുന്നു. ഏതായാലും മൈറ്റി ഓസി, അതാണ് മൈറ്റി ഓസി ഈ രൂപത്തിൽ അഫ്ഗാനോട് തകർന്നടിയുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നുവോ? കളി ഇനിയും അവസാനിച്ചിട്ടില്ല എന്നറിയാം. മാക്സിയും പാറ്റും ക്രീസിലുണ്ടാകുമ്പോൾ എന്തും സംഭവിക്കാമെന്നും അറിയാം. എന്നാലും പറയുന്നു, ഈ രൂപത്തിൽ ഈ മൈറ്റി ഓസി തകരുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അഫ്ഗാൻ ഉയർത്തി 291 റൺസ്. വാങ്കഡയിലെ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 300, 399 ഒക്കെ അടിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സ്കോറാണ്, 291 എന്ന് പറയാനാവില്ലായിരുന്നു മറുപടി ബാറ്റിങ്ങിലും. പക്ഷേ ഓസ്ട്രേലിയക്ക് തുടക്കത്തിലെ പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ട്രാവിസ് ഹെഡ് നവീനുലക്കിൻ്റെ പന്തിൽ ഡക്കായിട്ട് മടങ്ങുന്നു. പിന്നെ വാർണറും മിച്ചൽ മാർഷും കൂടി മുന്നോട്ട് പോകുന്നു. നോക്കുക, നവീനുലക്ക് മിച്ചൽ മാർഷിനെ പറഞ്ഞു വിട്ട് നമ്മൾ കണ്ടു. വാർണറുടെ ആ വിക്കറ്റും സ്റ്റോയിനിസിൻ്റെ വിക്കറ്റും, അത് രണ്ടും മതി ഓസീസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അസ്മത്തുള്ള ഒമർസായി കിടിലൻ പന്തുകൾ എറിഞ്ഞ് തന്നെ വല്ലാതെ കൊച്ചാക്കുന്നുവോ എന്ന് തോന്നിപ്പോയോ പ്രിയപ്പെട്ട വാർണർക്ക്? അദ്ദേഹം ഒരു ആവശ്യവുമില്ലാതെ പ്രീ മെഡിറ്റേറ്റഡ് ഷോട്ട് കളിക്കാൻ പോയി, സ്റ്റമ്പ് അങ്ങ് തെറിച്ചു. അതുപോലെ പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് റിവേഴ്സ് സ്വീപ്പിന് പോയിട്ടാണ് സ്റ്റോയിനിസ് LBWൽ കുരുങ്ങുന്നത് എന്ന് ഓർക്കുക. തീർച്ചയായിട്ടും അത് ഓസി ബാറ്റർമാരുടെ ഒരു മൈൻഡ് സെറ്റ് എടുത്ത് കാണിച്ച സംഭവങ്ങളാണ്. വാർണർ 29 പന്തിൽ നിന്ന് 18 റൺസ്. അസ്മത്തുള്ള ഒമർസായി സ്റ്റമ്പ് തെറിപ്പിച്ചു. ഒരാവശ്യമായിട്ട് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് അദ്ദേഹം ഷോട്ടിന് പോയി. അതിൻ്റെ ഫലമായിരുന്നു അത്. ലബുഷെയിൻ്റെ റൺ ഔട്ട്, മാക്സി വിളിച്ചു. അദ്ദേഹം റണ്ണിന് വേണ്ടി ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹം ലേറ്റായിരുന്നു അതിന് റിയാക്റ്റ് ചെയ്തത്. പിന്നെ ഒരു ഡെസ്പെറേറ്റ് ഡൈവാണ്, ബാറ്റിൻ്റെ ആ ബോട്ടം ഭാഗം പൊങ്ങിപ്പോയി. അതുകൊണ്ട് റണ്ണൗട്ടായി അദ്ദേഹം പോകുന്നു. ഇംഗ്ലീഷൊക്കെ ഒന്നും ചെയ്യാതെ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു അസ്മത്തുള്ള ഒമർസായി ഹാട്രിക് ബോൾ എറിയുന്ന കാഴ്ച കണ്ടു. എന്തായാലും സ്റ്റോയിനിസ് 6 റൺസ്, സ്റ്റാർക്ക് 3 റൺസിന് റാഷിദ് ഖാൻ്റെ ബോളിൽ ക്യാച്ചായിട്ടാണ് മടങ്ങുന്നത്. പക്ഷെ അതിൽ എഡ്ജ് ചെയ്തിരുന്നില്ല, നിക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. എന്നിട്ട് അദ്ദേഹം റിവ്യൂവിന് കൊടുക്കാതെ കയറി പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന ഘട്ടത്തിൽ 24 ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഓസീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസാണ് അടിച്ചിട്ടുള്ളത്. ഇനിയും അവർക്ക് 166 റൺസിലേക്ക് എത്തുകയും വേണം. കളി ഇപ്പോൾ ഏതായാലും അഫ്ഗാൻ്റെ കയ്യിലാണ്. പക്ഷേ ബാക്സി അവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും പറയാൻ എനിക്കത്ര ധൈര്യം പോരാ. എങ്കിലും പറയുകയാണ്, മൈറ്റി ഓസിയിൽ നിന്ന് ഇങ്ങനെയൊരു തകർച്ച കരുതി നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ഏതായാലും പരാജയത്തിൻ്റെ വഴിയിലേക്കാണ് അവർ വീണു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ മാക്സിയും പാറ്റ് കമ്മിൻസും ചേർന്ന് ഒരു അത്ഭുതം കാണിക്കണം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം.